സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് ഒരു കഞ്ഞിവെള്ളത്തിന്റെ ഒരു പാക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് വളരെ ബെസ്റ്റ് ആണ്. നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് ആവാൻ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യൂല്ലേ. നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിന്റെ കൂടെ പല പല ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഇരട്ടി ഫലം കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ മുന്നേ ഓൾറെഡി കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കറിവേപ്പില യൂസ് ചെയ്യാം നമുക്ക്, അതുപോലെ തന്നെ ആര്യവേപ്പ്. നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആര്യവേപ്പ് ട്രൈ ചെയ്യാം കേട്ടോ. ആര്യവേപ്പ് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം വാഷ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ പല പല നമുക്ക് കുറെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിന്റെ കൂടെ നെല്ലിക്ക പൊടിയൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ല കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിന്റെ കൂടെ ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിൽക്കാൻ ഒരു അടിപൊളി ഒരു പാക്കാണിത്. പാക്ക് എന്ന് പറയാൻ പറ്റില്ല, കഞ്ഞിവെള്ളവും ഈ ഒരു ഇഞ്ചിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പെട്ടെന്ന് നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാൻ ഇഞ്ചിയുടെ ഒരു പാക്ക് ഉണ്ട്. അപ്പൊ ആ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും. അപ്പൊ അതേപോലെ നമുക്ക് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ് ഈ ഒരു കഞ്ഞിവെള്ളത്തിന്റെ പാക്ക്. അപ്പൊ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നമ്മുടെ പാക്ക് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനുവേണ്ടി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ താഴൊരു ബെല്ലൈക്കൻ കാണും, അപ്പൊ അതും കൂടി പ്രസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പൊ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏതൊക്കെ വീഡിയോസ് ഇട്ടുണ്ടെങ്കിലും അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കിയിട്ട് വരാം. അപ്പൊ ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്, തലദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും തലദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറെ 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 ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യേണ്ട ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അപ്പൊ ഈ ഒരു കഞ്ഞിവെള്ളത്തിന്റെ കൂടെ നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ഇഞ്ചി. ഇഞ്ചി ഒരു കഷ്ണം വേണം, ഒരു കഷ്ണം ഇത്രയും പോകുന്നൊരു കഷ്ണം തന്നെ വേണം കേട്ടോ. അപ്പൊ ഇത്രയും പോകുന്നൊരു കഷ്ണം നന്നായിട്ട് ചതച്ചിട്ട് അതിന്റെ നീരെടുത്തിട്ട് വരാം. അപ്പൊ ഈ നീരാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇത് ചതച്ചിട്ട് നീരെടുക്കട്ടെ. ഞാൻ ഇഞ്ചി ഇതേ ചതച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പിഴിഞ്ഞിട്ട് അതിന്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് നീര് ഇഞ്ചിയുടെ നീര് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലോട്ടാണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു കോട്ടൺ വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ സ്പ്രേ ബോട്ടിൽ ഉള്ളതുകൊണ്ട് സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ഈ ഒരു സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിൽ നല്ലതാണ്. അപ്പൊ നമ്മുടെ സ്പ്രേ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇത് നമുക്ക് ഇനി ഞാനിപ്പോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതിന്റെ വിധവും കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. നമുക്ക് ആ കൂടി നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള രണ്ട് സാധനങ്ങൾ മതി, പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറും, മുടി നന്നായിട്ട് വളരും. ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ഇഞ്ചിയും കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യണം. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ മുടിയിൽ ഇത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു കഞ്ഞിവെള്ളം നമുക്കൊരു കണ്ടീഷണർ പോലെയാണ്, ശരിക്കും നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ലെങ്ത് വെക്കാനും നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം നല്ലതാണ്. അതുപോലെ തന്നെ ഇഞ്ചിയും നല്ലതാണ് കേട്ടോ. അപ്പൊ ഇഞ്ചിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി യൂസ് ചെയ്യാൻ, ചെറിയ ഉള്ളി അവിടെ ചാറ് പിഴിഞ്ഞിട്ട് അതിൽ യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് മുടിക്ക് നല്ലതാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇങ്ങനെ പകച്ചിലെടുക്കാം, എന്നിട്ട് നന്നായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്താൽ മാത്രം പോരാ, നന്നായിട്ടൊന്ന് മസാജും ചെയ്ത് കൊടുക്കണം. ഓരോ ഇങ്ങനെ പാർട്ടീഷൻ പാർട്ടീഷൻ എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ സ്പ്രേ ചെയ്യാം, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇതിനു മുന്നേ ഓയിൽ മസാജ് ചെയ്യാം. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. എപ്പോഴും നമ്മുടെ മുടിക്ക് ഹോട്ട് ഓയിൽ മസാജ് ആണ് എപ്പോഴും നല്ലത്. അത് കണ്ട് കുറെ പേര് പാക്ക് അപ്ലൈ ചെയ്ത് ഉലുവ അപ്ലൈ ചെയ്തിട്ട് മുടി കൊഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് ഈ ഒരു ഉലുവയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉലുവെന്ന് അപ്ലൈ ചെയ്താൽ അങ്ങനെ അത്ര പ്രശ്നമൊന്നും വരാറില്ല. അപ്പൊ ഉലുവ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ മുടി കൊഴിച്ചിൽ ഏതൊക്കെ നമ്മൾ ചെയ്താലും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ നല്ല നല്ല പാക്കുകളൊക്കെ
ഒക്കെ ഇട്ടിട്ടും നമുക്ക് അങ്ങനെ മുടി കൊഴിച്ചിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈറ്റമിൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി കഴിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് നന്നായിട്ട് വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത് രണ്ട് ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാരറ്റ് വെച്ചിട്ടും അതുപോലെ തന്നെ പാലും അതൊക്കെ വെച്ചിട്ട് രണ്ട് ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് രണ്ട് ഡ്രിങ്കും പറ്റിയെങ്കിൽ ഡെയിലി കുടിക്കാം. പിന്നെ നെല്ലിക്ക ഡെയിലി കഴിക്കുക, കറിവേപ്പില, തൈര്, എള്ള്, ഇതൊക്കെ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. നൈറ്റ് കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക കേട്ടോ. നൈറ്റ് കെയർ റൂട്ടീനിൽ ഞാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നൈറ്റ് കെയർ റൂട്ടീൻ ചെയ്യാം. അപ്പൊ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ ഇത് നന്നായിട്ട് എല്ലായിടത്തും എല്ലാ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും ആവത്തക്ക രീതിയിൽ നിങ്ങൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ സ്പ്രേ ബോട്ടിൽ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സൗകര്യമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് അതേപോലെ തന്നെ മസാജും ചെയ്യാം. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് നമ്മുടെ പണികളൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് ബോട്ടിലെ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് തലയിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഒന്ന് എല്ലായിടത്തും ഇപ്പോൾ ഞാൻ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എപ്പോഴും തലദിവസത്തെ കഞ്ഞിവെള്ളമായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ എടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ തലദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നഖം കൊണ്ട് ചെയ്യരുത്. ഈ ഒരു ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ സർക്കുലർ ആയിട്ട് ചെയ്യണം. അങ്ങനെ സർക്കുലർ മോഷനിൽ ചെയ്താലാണ് നമുക്ക് നല്ല ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ നന്നായിട്ട് മസാജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വാഷ് ചെയ്യാൻ പാടുള്ളൂ. വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകളൊക്കെ ഇടുമ്പോൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ആംല റീത്ത ഷീക്കായുള്ള ഒരു ഷാംപൂ, അടിപൊളി ഷാംപൂ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ വീഡിയോ പോയി കാണുക. അല്ലെങ്കിൽ വേറെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു താളി വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടീഷണറും അടിപൊളി ഒരു ആപ്പിൾ സൈഡറിൻ്റെ കണ്ടീഷണറും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്യാം. ആപ്പിൾ സൈഡറിൻ്റെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുട്ടിയൊക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും, അടിപൊളി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടീഷണർ ആട്ടോ ആപ്പിൾ സൈഡറിന്റെ. അപ്പൊ അത് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ അതും കൂടി കാണാം. അപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നാച്ചുറലായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണർ യൂസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഡ്രൈനെസ്സോ അങ്ങനെ ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് സെറം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഓൾറെഡി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പ്രൊഫൈലിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.